പ്രസ്താവനകളിലൂടെ നിരന്തരം വിവാദങ്ങളിൽ ഇടം പിടിക്കുന്ന സംവിധായകനാണ് ശാന്തിവിള ദിനേശ്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയുള്ള ശാന്തിവിള ദിനേശിന്റെ ആരോപണങ്ങൾക്കെതിരായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി, സംവിധായകൻ കമൽ, അന്തരിച്ച സംവിധായകൻ കെ ജി ജോർജിന്റെ കുടുംബം തുടങ്ങി നിരവധി ആളുകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സൂപ്പർ താരങ്ങളായ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലും ശാന്തിവിള ദിനേശ് ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ചില വിഷയങ്ങളിൽ ഇവർക്ക് അനുകൂലമായ നിലപാടും ശാന്തിവിള ദിനേശ് സ്വീകരിക്കാറുണ്ട്. പലപ്പോഴും വിവാദങ്ങളിലും ശാന്തിവിള ദിനേശ് അകപ്പെട്ടിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളിൽ ദിലീപിന് അനുകൂലമായി സംസാരിച്ചതെല്ലാം വിമർശനങ്ങളിലേക്ക് എത്തിയിരുന്നു. പല കേസുകൾ വന്നിട്ടും തന്റെ ആദ്യ ചാനൽ പൂട്ടേണ്ടി വന്നിട്ടും വിവാദമാകുന്ന പല തുറന്നു പറച്ചിലുകളും ആരോപണങ്ങളും ഒക്കെ ഇപ്പോഴും തുടരുന്നുണ്ട് ശാന്തിവിള ദിനേശ്. അത്തരത്തിൽ ലൈറ്റ് ആക്ഷൻ ക്യാമറ എന്ന തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ശാന്തിവിള ദിനേശ് നടത്തിയ ഒരു തുറന്നു പറച്ചിലാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. നടിമാർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് ശാന്തിവിള ദിനേശ്. നടി കുമ്പളങ്ങി ബീനയെ വീട്ടുകാർ കൈവിട്ട സംഭവത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ശാന്തിവിള ചില തുറന്നു പറച്ചിലുകൾ നടത്തിയത്. സിനിമയിൽ വന്ന അവസാനം ഒന്നുമല്ലാതെ ജീവിതം അവസാനിക്കുകയോ അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടി വന്നവരോ ആയ നിരവധി ആളുകളുണ്ട്. നടിമാരിൽ ദക്ഷിണേന്ത്യൻ സിനിമയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് സാവിത്രി എന്ന് പറയുന്ന നടിയാണെന്ന് ശാന്തിവിള പറയുന്നു. വായൽ സ്വർണ്ണ കരണ്ടിയുമായി ജനിച്ചവർ എന്ന് തന്നെ സാവിത്രിയെ കുറിച്ച് പറയാം. അവസാനം മദ്യഷോപ്പിൽ പോയി മദ്യം കടം ചോദിക്കലൊക്കെയായിരുന്നുവെന്നും അവസാനം മദ്യം കഴിച്ചു കഴിച്ച് ഒരു വശം തളർന്ന് ബോധമില്ലാതെ എത്രയോ കാലം കിടന്നതിനു ശേഷമാണ് ജമിനി ഗണേഷിന്റെ കാതലായ സാവിത്രി മരിക്കുന്നതെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. നടന്മാരെക്കാൾ കൂടുതൽ നടികളാണ് കുടുംബത്തിന് വേണ്ടി ജീവിച്ച് അവസാനം രക്തസാക്ഷികളായി മാറുന്നതെന്നാണ് തോന്നുന്നത്. രക്തസാക്ഷികളായില്ല എങ്കിലും ജയഭാരതിയുടെയും ഷീലയുടെയും പി ആർ ഓമനയുടെയും കഥ അറിയാം. കുടുംബം കരകയറാനായിട്ട് അഹോരാത്രം പണിയെടുത്ത് സഹോദരിമാരെയും സഹോദരന്മാരെയും രക്ഷപ്പെടുത്തിയവരാണ് ഇവർ. പി ആർ ഓമനയമ്മയെല്ലാം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ചെന്നൈയിൽ ജീവിക്കുന്നുവെന്നും ശാന്തിവിള പറയുന്നുണ്ട്. മോഹൻലാലിന്റെ സിനിമയിൽ നായികയായ ഒരു പ്രശസ്തിയായ നർത്തകിയുടെ മകളായ നല്ല സ്കിൻ ടോണുള്ള നടി ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരു നേരം കിടക്ക പങ്കിടാൻ 35,000 രൂപ വാങ്ങി ശരീരം വിറ്റ് ജീവിക്കുന്നുവെന്നും അവർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്നും ഇപ്പോഴും ചെറുപ്പക്കാരിയാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്. അവരുടെ അവസ്ഥ കേട്ട് തനിക്ക് ഭയങ്കര കഷ്ടം തോന്നിയെന്നും പേരൊന്നും പറയാതെ തന്നെ ശാന്തിവിള ദിനേശ് പറയുന്നു. ദുബൈയിലെ ഏജന്റുമാർ കാണിക്കുന്ന ഫോട്ടോ തന്റെ സുഹൃത്ത് ദുബൈയിൽ നിന്നും അയച്ചു തന്നുവെന്നും അല്പം മാത്രം വസ്ത്രങ്ങളിട്ട രീതിയിലുള്ള ഫോട്ടോയാണെന്നും ആ കുട്ടിയുടെ ജീവിതം തീർന്നില്ലേയെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്. മോഹൻലാലിന്റെ നായികയായിട്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ശരീരം വിറ്റ് ജീവിക്കുകയാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. ഓർമ്മയില്ലാതെ കഴിയുന്ന നടി കനകലതയെ കുറിച്ചും ശാന്തിവിള ദിനേശ് സംസാരിച്ചു. ചേച്ചിയോ മറ്റോ ആണ് കനകലതയെ ഇപ്പോൾ നോക്കുന്നതെന്നും ഇടയ്ക്ക് നമ്പർ മാറി കനകലതയുടെ ചേച്ചി വിളിച്ചുവെന്നും താൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നുവെന്നും ശാന്തിവിള ഓർക്കുന്നു. നടി സുകുമാരിയുടെ അന്ത്യാഭിലാഷം കേരളത്തിലടക്കം ചെയ്യണമെന്നായിരുന്നുവെന്നും എന്നാൽ മകൻ അതിന് തയ്യാറായില്ല എന്നും ശാന്തിവിള കൂട്ടിച്ചേർത്തു. അവസാന കാലത്ത് സുകുമാരിക്ക് സൗജന്യ ചികിത്സ നൽകേണ്ടി വന്നു. ഓടി നടന്ന് അഭിനയിച്ച് സമ്പാദിച്ച നടിയായിരുന്നു സുകുമാരിയെന്നും അവർക്ക് സൗജന്യ ചികിത്സ നൽകേണ്ട സാഹചര്യം വന്നെന്നും ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ കുടുംബം കൈവിട്ട ബീന കുമ്പളങ്ങിക്ക് എല്ലാവിധ സഹായങ്ങളും ലഭിക്കേണ്ടതുണ്ടെന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.